Hallelujah. 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 Praise the Lord. Stotram. സാധാരണ ആരംഭിക്കുന്നതിനേക്കാൾ വളരെ നേരത്തെ ദൈവത്തിന്റെ സുസ ആരംഭിച്ചേക്കാൻ നമ്മുടെ ജനം കടന്നു വന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥനയോട് കൂടി ആയിരിക്കാം. ഇന്ന് സമാപന രാത്രിയാണ്. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ എനിക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കണം എന്നുള്ള വാഞ്ചയോടെ ആയിരിക്കാം അവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സാധാരണ കേരളക്കരയില് സ്തോത്രം മലയാള ഭാഷ വളരെ ശക്തമായിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. എന്നാല് പിന്നീട് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടെ എൻ്റെ ഭാഷ ലളിതവൽക്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കുറച്ചുകൂടെ സിമ്പിളാക്കി. എന്നോട് ചിലപ്പോൾ ചോദിച്ചു, എന്താ പഴയ പോലെ സ്തോത്രം അങ്ങനെ ഭാഷ? സ്തോത്രം. ചിലപ്പോഴൊക്കെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ട്രാൻസ്ലേഷൻ ഉണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഭാഷ ലളിതവൽക്കരിച്ചാൽ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഭാഷ കുറച്ച് കട്ടി കുറക്കെ ഡൈല്യൂട്ട് ചെയ്തായിരുന്നു. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്തോത്രം ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ ഒത്തിരി നന്ദിയോട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാരുടെ മധ്യത്തിൽ ആമേൻ. ഇന്ന് രാത്രി കർത്താവിന്റെ വചനമായി നിങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. എന്നെ കുറിച്ച് സ്തോത്രം മുഖവരകൾ പറഞ്ഞ ബഹുമാനപ്പെട്ട ദൈവദാസനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. തങ്ങളെക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠരെന്നുള്ളത് സ്വന്തം ഗുണത്തെക്കാൾ മറ്റുള്ളവർ ഗുണമന്വേഷിക്കുക. ആമേൻ. സ്തോത്രം. ജീവിതത്തിൽ അനേകർക്ക് കിട്ടാത്ത ഒരു കൃപയാണ്. സ്തോത്രം. ആമേൻ. നമ്മൾ മറ്റുള്ളവരുടെ ദോഷം അന്വേഷിക്കാതെ മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കാത്ത ഒരു കൃപ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവിന്റെ വേലയിൽ സ്തോത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അധികം പബ്ലിസിറ്റി ഒന്നുമില്ല. എങ്കിലും എന്നെ നന്നായിട്ട് അറിയാവുന്ന കൊണ്ടാണ് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ സ്തോത്രം കൊട്ടാരക്കരയില് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ഞാൻ ചെറുപ്പക്കൽ കൺവെൻഷന് പോകുമ്പോൾ ഞാൻ പിന്നെ അതുകൂടാതെ കുമ്പനാട് കൺവെൻഷനിലേ കണ്ടിട്ടുള്ളൂ അങ്ങനെ. ആമേൻ. സ്റ്റേജ് നിറച്ച അഭിഷക്തന്മാർ. ആമേൻ. ഇത്രയും പാസ്റ്റേഴ്സ് വരുന്ന ഒരു യോഗം ഈ ചെറുപ്പക്കൽ കൺവെൻഷൻ പോലെ, അതല്ലെങ്കിൽ പിന്നെ കുമ്പനാട് കൺവെൻഷൻ പോലെ ജനറൽ കൺവെൻഷൻ, ദാറ്റ് ഈസ് സംതിങ് എൽസ്. അത് മറ്റൊരു പ്രത്യേകതയാണ്. എന്നാൽ ഇത്രയും ദൈവദാസന്മാർ വന്ന് രണ്ടാമത് യാതൊരു റെസ്ട്രിക്ഷനും കൂടാതെ പരിശുദ്ധാത്മാവിൽ അഭിഷക്തന്മാർ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ശുശ്രൂഷ. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ചെറുപ്പക്കരണ എഴുന്നേറ്റ് നിന്നാൽ ദൂത് അറിയാതെ വരും. പ്രീശ്വരോ. സ്തോത്രം. ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. അന്നാക്കണ്ടത്തിൽ എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസ്, അദ്ദേഹം ആ കർത്താവിന്റെ ദാസിയുടെ പ്രശ്നം കൊടുക്കുന്നു. എന്നാല് കർത്താവിന്റെ ദാസ് ഓഡിയൻസിനിടയിൽ ഇറങ്ങി സകല പേരെയും തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയും പുള്ളിക്കാരി കൈവച്ചവരൊക്കെ സ്ലേയിങ് ആയിട്ട് താഴെവീഴുകയും ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷ ചെറുപ്പക്കൽ. പുള്ളിക്കാരി തന്നെ പറഞ്ഞു, ഞാൻ എന്റെ ആയുസിന് ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്നു പറഞ്ഞു. സ്തോത്രം. അത് അന്തരീക്ഷമാണ്. സ്തോത്രം. പ്രീശ്വലോ. കർത്താവിന്റെ ദാസ് വലിയൊരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്. പതിനായിരക്കണക്കിന് വീഡിയോ ടേപ്പുകൾ എടുത്ത് ഗ്രാമങ്ങൾ തോറും ഈ മീറ്റിങ്ങൾക്ക് പബ്ലിക്കിൽ വന്ന് കേൾക്കാൻ പറ്റാത്തവർക്ക് എടുത്തു കൊടുക്കുക. സ്തോത്രം. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ സൗജന്യമായി ചെയ്തു കൊടുത്ത്. ഞാൻ ഇങ്ങനെ പറയാം, ഒരു ഉമ്മുഖസ്തുതി അല്ല, ദിസ് ഇസ് നോട്ട് ഫെയർവെൽ, സോറി, ഞാൻ അങ്ങനെ പറയുന്നില്ല. ദൈവദാസൻ ഈ ഹൂസ്റ്റണിന്റെ ഒരു അഭിമാനമാണ്. സ്തോത്രം. ഞാൻ അങ്ങനെ പറയുന്നത് ഒരു അതിശയോക്തിയല്ല, എക്സ്പ്രഷലി ഈ സഭയിലൊക്കെ ഒരുപാട് സുവിശേഷങ്ങളുള്ള സഭയാണ്. കർത്താവ് ഒരുപാട് പേരെ അനുഗ്രഹിച്ചതിനുണ്ട്. ആമേൻ. ഡോക്ടർ ജോൺസൺ ഡാനിയൽ ഈ സഭയ്ക്ക് ഒരു അഭിമാനമാണ്. സ്തോത്രം. അഭിഷക്തനായ ഒരു ദേവദാസൻ. ആമേൻ. കോട്ടയത്തായിരിക്കുമ്പോൾ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. കർത്താവിന്റെ ദാസൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാനിടയായി. എനിക്ക് ഒത്തിരി സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കൺവെൻഷനൊക്കെ വെച്ചാൽ എല്ലാ ദിവസവും അദ്ദേഹം ദൈവനെ കേൾക്കുന്നതൊക്കെ സ്തോത്രം. അത് അതിനകത്തൊരു താഴ്മയുണ്ട്, അതിനകത്തൊരു വിനയം. സ്തോത്രം. എന്നേക്കാൾ അറിവ് പറഞ്ഞ ഒരാളൊന്നും അല്ല അദ്ദേഹം. ആമേൻ. കർത്താവിന്റെ വയൽ പ്രദേശത്ത് ദൈവവചന ശുശ്രൂഷയിൽ വലിയ പദവിയുള്ള മനുഷ്യനാണ്. സ്തോത്രം. ആ മനസ്സ്. ആമേൻ. റിയലി ഞാൻ സന്തോഷിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇവിടെ കടന്നു വന്ന ശുശ്രൂഷ പങ്കെടുക്കുന്ന അഭിഷക്തന്മാർ, ദൈവദാസന്മാർ, മാതാപിതാക്കൾ, ആമേൻ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളോട് ഒരപേക്ഷ, ഒറ്റ ഒരു അപേക്ഷ മാത്രം, നാട്ടിൽ അവധിക്ക് വരുമ്പോൾ പൂട്ടും കടലേക്ക് ചെന്ന് അതിലേക്ക് നടന്ന് സമയം കളയാതെ എന്നെ ഒന്ന് കാണും. നിങ്ങൾക്ക് ഗ്രാമങ്ങളിൽ, ഞാൻ എപ്പോഴും ഫീൽഡിലാണ്, ഫുൾ ടൈം ഫീൽഡിലായിരിക്കും, ഗ്രാമങ്ങളിൽ നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങൾക്ക് ദൈവം തന്ന കാര്യവും പറയാൻ ഉച്ചഭാഷിനി ഞാൻ തരും. അതിന് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന വിഷയമല്ല, ഹൂസ്റ്റണിൽ നിന്ന് വരികയാണ്. സ്തോത്രം. കർത്താവിന്റെ സാക്ഷിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അമ്മേ, എല്ലായിടത്തും കറങ്ങി പോകുന്നതിന്റെ തലേദിവസം പാസ്റ്ററെ നാളെയാ ഫ്ലൈറ്റ് എന്ന് പറയുക ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രശ്നം. നിങ്ങൾ വരണം, കാണണം. ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ സാക്ഷ്യം പറയുന്നവര് നാട്ടിൽ എന്താ ചെയ്യുന്നതെന്ന് വല്ലവരും പറയുന്ന കേട്ടല്ല അറിയേണ്ടത്, അവിടെ വന്ന് അന്വേഷിച്ചറിയണം. അവരോരും ഒക്കെ പറയുന്ന കേട്ടിട്ടല്ല അറിയേണ്ടത്, അന്വേഷിച്ചറിയണം.
praise the Lord. Adu marthu thikai illa. Naatil ne purucham nalla pole ariyavunna irodu vandu kandathu kaanathu povaanu stotram. Endha vishayam arithilla praise the Lord. Devamakkale kripayal ningal kathavinte naamathinu vendi oru paisa engilum njangalude pakkal ningal athuvaanikkunnal ഈ കരം ഉയർത്തി ഞാൻ പറയും വിശ്വസ്തതയോടെ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ കഴിഞ്ഞ 24 വർഷം അങ്ങനെ ചെയ്ത പ്രാഗൽഭ്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞു സ്തോത്രം. ആമേൻ. പ്രൈസ് അങ്ങനെ തന്നെ അധ്വാനിക്കുന്ന ഒരു ദൈവദാസന്റെ കൂടി ദിവസങ്ങളിൽ പാർക്കുവാനും കർത്താവിന് വേണ്ടി വരവിൽ കവിഞ്ഞ് ചെലവ് ചെയ്ത് അധ്വാനിക്കുന്ന ഒരു കർത്തദാസനോടുകൂടി ആയിരിക്കാൻ ആ കുടുംബത്തോടുകൂടെ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മാതാവും സാക്ഷ്യമുള്ള മക്കളോടുകൂടി ആയിരിക്കാൻ കർത്താവിടെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. മുഖവരകൾ നിരൂപിക്കുന്നില്ല. എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനങ്ങൾ. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ആമേൻ. എല്ലാവരും പ്രാർത്ഥനകളോടെ ആയിരിക്കാം. ഹല്ലേലൂയ. കർത്തൃ ജീവിതത്തിന്റെ കമനീയമായ കരങ്ങൾക്ക് കാര്യരുമ്പിന്റെ ചങ്ങലയിട്ട കപട ചടുല മതവേഷധാരികളെ ഞെട്ടിച്ച് കാലത്തിന്റെ കാർമേഘപടലങ്ങൾ മാറ്റി കാൽമുറിയുടെ കുലത്തളത്തിലെ കൽപ്പടമുൽ ചവിട്ടിക്കേറിയ കരുണാമയനായ കർത്താവ് ഇന്ന് രാത്രി യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നതിന് ദൈവത്തെ സ്തുതിക്കുക. സന്തോഷമുള്ള സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രീസോ പാവപ്പെട്ടവരെ ചാട്ടവാറാൽ വേട്ടയാടുന്ന മതക്കൂട്ടങ്ങൾ കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങളുടെ വേലിക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് കാലാതീതനായ ദൈവം കാലശൂന്യതയിൽ കന്യകയിൽ കാലിത്തൊടുത്തിൽ മനുഷ്യന്റെ കൽവിലെ കഥനഭാരം മാറ്റുവാൻ പീലാത്തോസിന്റെ കത്തളം മുതൽ താഴുത്തായുടെ കുലത്തളം വരെ വീണ്ടും എഴുന്നേറ്റും വേച്ചും വിറച്ചും വീണ്ടും എഴുന്നേറ്റും വേച്ചും വിറച്ചും മലക്കുരിശുമായി കടന്നുപോയി പാലിനും പരത്തിനും മധ്യേ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ രണ്ട് കള്ളന്മാരുടെ മധ്യേ കാലഘട്ടത്തിന്റെ മധ്യഭാഗത്ത് എന്റെ കർത്താവ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹല്ലേലൂയ തിരുവചനപ്രകാരം നമുക്ക് വേണ്ടി യാഗമായി തീർന്ന അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട മൂന്നാം നാൾ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ ഉയർത്തെഴുന്നേറ്റ് അനേകർക്ക് പ്രത്യക്ഷനായി അമ്പര ചുമ്പിയായി ഒലിവ മലയിൽ തന്റെ കോമള പാദം ചവിട്ടി മന്ദം മന്ദം ആകാശ രീതിയിലേക്ക് കയറിപ്പോയ എന്റെ അരിമനാഥനായ എന്റെ കർത്താവ് എത്രയും വേഗം മടങ്ങി വരാൻ പോകുന്നതിനാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി കാലമായി യേശു ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച എന്റെ കർത്താവിനെ സ്തുതിക്ക. എന്റെ യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. എന്റെ പ്രാണനാഥനെ രാത്രിയുള്ള സന്തോഷത്തോടെ സന്തോഷത്തോടെ മലയാള ഭാഷ അങ്ങനെ പറഞ്ഞു പോയാൽ അങ്ങനെ പ്രീശ്വരോ സ്തോത്രം. അമേൻ. ഇന്ന് രാത്രി തമ്പുരാൻ എനിക്ക് നൽകിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. അമേൻ. ആര് ബൈബിൾ തുറക്കണ്ട, പച്ചവെള്ളം പോലെ നിങ്ങൾക്കറിയാം. ഞാൻ ആ പറയുന്ന വാക്യം ആ സങ്കീർത്തനം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ 50 പ്രാവശ്യം എംബോസിച്ച് നിന്നു ഞാൻ പറയുന്നത് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, അവൻ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. ഇതറിയത്തില്ലെങ്കിൽ, ഇത് ഏത് സങ്കീർത്തനത്തിലാണെന്ന് അറിയത്തില്ലെങ്കിൽ 50 പ്രാവശ്യം എംബോസിച്ച് നൽകണം. കാരണം അതറിയത്തില്ലേ ഭയങ്കരമാ. 23 സങ്കീർത്തനം. ഹല്ലേലൂയ. സങ്കീർത്തനന്റെ രാജ്ഞിയാണ്. സ്തോത്രം. ആ വചനത്തിനായിട്ട് എല്ലാവരും സ്തോത്രം ചെയ്താട്ടുന്ന രാത്രി ആ വചനകർത്താവ് നൽകിയതിനാൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആറ് വാക്യങ്ങൾ കൊണ്ട് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിക്കുന്ന 23 സങ്കീർത്തനത്തിനായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു പട്ടണത്തിലെ വലിയ ഓഡിറ്റോറിയം, ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അവിടെ 23 സങ്കീർത്തനത്തിന്റെ മത്സരം നടക്കുകയാ. ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളും സ്റ്റേജിൽ കയറി കാണാൻ പാടും 23 സങ്കീർത്തനം. വളരെ ഭംഗിയായി കർണമധുരമായി പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജഡ്ജിമാരിൽ നിന്ന് മാർക്കിടുകയാ, ടാലന്റ് പരിശോധന നടക്കുക. ഏകദേശം 26 വയസ്സോളം പ്രായം വരുന്ന ഒരു ചെറുപ്പക്കാരൻ കയറി സങ്കീർത്തനം പറഞ്ഞു. എത്ര മധുരമായ ശബ്ദം! അതിന്റെ ഓരോ കുത്തും കോമകളും തന്നെ വാച്യാർത്ഥത്തിൽ തന്നെ വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു ഭയങ്കര ഒരു അവതരണമായിരുന്നു. ജഡ്ജിമാര് മാർക്കിട്ടു 95 out of 100. അതിൽ കൂടുതൽ ആരും മുമ്പോട്ട് പോകത്തില്ല. അങ്ങനെ ആളുകൾ മാർക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു 65-70 വയസ്സ് പ്രായം വരുന്ന ഒരു അപ്പച്ചൻ അദ്ദേഹം പറഞ്ഞു, എനിക്കും സങ്കീർത്തനം എന്ന് പറയാം. ഒരു ശോഷിച്ച മനുഷ്യൻ ശേഷിച്ച ശക്തി കൊണ്ട് മൈക്കിന്റെ സ്റ്റാൻഡിൽ പിടിച്ചുകൊണ്ട് സങ്കീർത്തനം പറയാൻ തുടങ്ങി. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ലെന്ന് വിറയാർന്ന ശബ്ദത്തിൽ സങ്കീർത്തനം പറഞ്ഞപ്പോൾ സദസ സ്തബ്ധമായി, ജനം മുഴുവൻ അക്ഷമരായി. ഒരു നിമിഷ നേരം എല്ലാ പ്രിയപ്പെട്ടവരെ അടുത്തതിനു വേണ്ടിയുള്ള ഉദ്വേഗം